ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വ്ളോഗിംഗ് കപ്പിൾസ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ട് പുളിങ്കറി അല്ലെങ്കിൽ മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. കൂടാതെ ചിലർ ഇതിന് വെള്ളരിക്ക ഉപയോഗിക്കും, മറ്റു ചിലർ കുമ്പളങ്ങ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളരിക്കയാണ്. ഇനി നമുക്ക് വെള്ളരിക്ക പുളിങ്കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഷ്ണങ്ങളാക്കി കഴുകിയ വെള്ളരിക്ക, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, ഉപ്പ്, കറിവേപ്പില, വെള്ളം, തേങ്ങ, ജീരകം, തൈര്, ഇത് മൂന്നും അരയ്ക്കാനുള്ളതാണ്. വെളിച്ചെണ്ണ, ഉലുവ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇതിലേക്ക് വറുത്തിടുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ്. കഷ്ണങ്ങളാക്കി കഴുകിയ വെള്ളരിയിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവ പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം എന്നിവ ചേർക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഒന്ന് രണ്ട് പച്ചമുളകും ചേർക്കാം. കഷ്ണങ്ങൾ നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങ, ജീരകം, തൈര് എന്നിവ അരച്ചത് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉലുവ ചേർക്കുക, ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ഇടുക. അതിനുശേഷം അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഈസി പുളിങ്കറി റെഡിയായി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.